നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഏപ്രിൽ മാസത്തെ മകര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മകര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴി വരുന്ന ഇടവക്കൂറിലും ശേഷം 30 നാഴി വരുന്നത് മിഥുനക്കൂറിലുമാണ്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12ാം വ്യാഴമാണ്. 12ൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോവുക, വീട് വിട്ടു നിന്നിട്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് യോഗം. അതേപോലെ തന്നെ 10ാം ഭാവാധിപതി ബലവാനാണെങ്കിൽ അവിടെ ചൊവ്വയും ശനിയും കൂടി നിൽക്കുകയും കണ്ടകശനിയുടെ ദോഷം ഉണ്ടാകുകയും ചെയ്യുന്നത് കാരണം തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകുക, സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടോ നിയമപരമായിരിക്കുന്ന വിഷയത്തിലോ എന്തെങ്കിലും ടെൻഷനും പ്രശ്നങ്ങളോ ഒക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഉച്ച ബലവാനായിട്ട് ലഗ്നാധിപതി മീനൻരാശി നിൽക്കുന്നത് കാരണം കൊണ്ട് ജലജലധന ഭക്ത എന്ന് പറയുന്ന ഒരു യോഗമുണ്ട്. കടൽ കടന്നു പോകുക അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്ന സമയമൊക്കെയാണ്, അനുകൂലമായിരിക്കുന്ന സമയമായിട്ട് തന്നെ വേണം പറയാൻ. എന്നാൽ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ മക്കൾ വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മക്കൾക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. പുത്രസംബന്ധമായിട്ട് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത് മാത്രവുമല്ല, ലഗ്നാധിപതി നിൽക്കുന്നത് ഉച്ചബലവാനായിട്ടാണെങ്കിലും രാഹുഗതികളുടെ ഒരു ബന്ധനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ മക്കളെ പ്രതി മാനസികമായിട്ടുള്ള ടെൻഷൻ, ദാമ്പത്യ സംബന്ധമായിട്ടോ വാഹന സംബന്ധമായിട്ടോ കുറച്ച് അപ്രിയമായിട്ടുള്ള അവസ്ഥ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ യോഗമുള്ളത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ദശക്തി വഴിപാട് ചെയ്യുക, 12ാം വ്യാഴത്തിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെങ്കിലും വലിയ അനുകൂലമായിരിക്കുന്ന ഒരവസ്ഥ കാര്യമായിട്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല ഈ മാസത്തിൽ. എന്നാൽ മിഥുനക്കൂറുകാർക്ക് സർവാഭിഷ സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് സഹായ സ്ഥാനാധിപതിയോട് ചേർന്നായത് കാരണമുണ്ട്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനും തൊഴിലിൽ നേതൃത്വ ത്തിലേക്ക് എത്തിച്ചേരാനൊക്കെ യോഗമുള്ള സമയമാണ്. 4 പേരറിയപ്പെടുന്ന രീതിയിൽ കീർത്തി കേൾക്കാനായിട്ട് യോഗമാണ്. പ്രത്യേകിച്ചും ബുധനായത് കാരണം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ പ്രവർത്തിയെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ സമയത്ത് അനുകൂലമാണ്. പ്രത്യേകിച്ചും മാളവിയോഗമുള്ള കാരണം ഗീതപ്രിയോ രജക്ത പരിശ്രീ സദ്വസ്ത്ര ഭൂഷണ യുദ്ധോ വിഷയോപഭോക്തന്ന. അപ്പോൾ നൂതനമായിരിക്കുന്ന വസ്ത്രലാഭം, അതുപോലെ തന്നെ നല്ല ഭക്ഷണം, യാത്രാസുഖം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ വീട് വിട്ട് നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം, അതായത് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാകുന്ന അവസ്ഥ കാര്യങ്ങളാണ്. വീട് വിട്ട് നിൽക്കാനാണ് ഗുണം കൂടുതൽ വീട് വിട്ട് നിൽക്കുമ്പോഴാണ് ഉണ്ടാകുക. ഭാഗ്യാധിപതി ബലവാനാണ്. അത് കാരണം കൊണ്ട് തന്നെ എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുമെങ്കിലും ശത്രുസ്ഥാനാധിപതി ഭാഗ്യാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കാരണം പിതൃസ്ഥാനത്തുള്ള വ്യക്തികൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുള്ളത് കൊണ്ടോ, അതായത് രോഗാവസ്ഥ കൊണ്ടോ, അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടോ ചെറിയ അപ്രിയമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ലഗ്നാധിപതി നീചത്തിൽ നിൽക്കുന്ന കാരണം നീചസ്ഥിതി രിപുനിപീഡനതോ അന്യദേശയാനം എന്ന് പറയുന്ന യോഗമാണ്. അതായത് നീചത്തിൽ നിൽക്കുന്ന ഗ്രഹം ശൂന്യ ബലവാനായിട്ട് രാഹുഗതികളുടെ ബന്ധനത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതെ ഇരിക്കുന്നത് കാരണം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ട് അതിനുള്ള പരിഹാരം ചെയ്യണം. ഇടയ്ക്ക് ഗണപതി ഹോമം ചെയ്യണം, നാഗപൂജ ചെയ്യണം. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കർമാധിപതി ഇഷ്ടസ്ഥാനത്താണെങ്കിലും കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്നതുകൊണ്ട് തൊഴിലിടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കാരണം നാഗപൂജ ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക, അതിനോടൊപ്പം തന്നെ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.